ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് വേൾഡ് കിഡ്നി ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത്. വൃക്കകളുടെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. വൃക്കകളുടെ പ്രധാന ധർമ്മം ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടാതെ വൃക്കകൾക്ക് മറ്റ് പല ധർമ്മങ്ങളുമുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ: കാലിൽ നീരുണ്ടാവുക, പ്രഷർ ഉണ്ടാവുക, ക്ഷീണം സംഭവിക്കുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെയാണ്. പക്ഷേ തുടക്കത്തിൽ വൃക്കകൾക്ക് ചെറിയ തരത്തിലൊരു പരാജയം സംഭവിച്ചാൽ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരംഭഘട്ടത്തിൽ വൃക്കരോഗത്തെപ്പറ്റി ആളുകൾക്കൊരു ഐഡിയയും ലഭിക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, വൃക്കരോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ, പ്രമേഹമുള്ളവർ, പ്രഷറുള്ളവർ, ചില പാരമ്പര്യമുള്ളവർ, മൂത്രത്തിൽ കല്ല് കൂടെ കൂടെ ഉണ്ടാകുന്നവർ, ഇങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ബ്ലഡിലെ ക്രിയാറ്റിൻ, യൂറിനിലെ മൈക്രോസ്കോപ്പി പ്രോട്ടീൻ, വയറിൻ്റെ ഒരു അൾട്രാസോണോഗ്രാഫി എക്സാമിനേഷൻ, ഇതിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃക്കരോഗത്തെ പറ്റി ഒരു കുറച്ചൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ചില നടപടികൾ നമ്മൾ സ്വീകരിച്ചാൽ വൃക്കരോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കാഠിന്യത്തിലേക്ക് വരാതിരിക്കാനും നമുക്ക് തടയുന്നത് സാധിക്കുകയും ചെയ്യും. ഒന്ന്, പ്രമേഹവും പ്രഷറും ഉള്ളവർ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അവർ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക, ഡോക്ടറുടെ നിർദ്ദേശം ശരിയായ രീതിയിൽ പാലിക്കുക. രണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പക്ഷേ അമിതമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല. വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. കൂടുതലായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൊടുക്കും. ഉപ്പിൻ്റെ ഉപയോഗം പരിമിതമാക്കണം. ഉപ്പിൻ്റെ ഉപയോഗം കൂടുതലായാൽ അത് പ്രഷർ ഉണ്ടാവും, പ്രഷർ കൂടുതലായിട്ട് കിഡ്നിയെ ബാധിക്കുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വേദന സംഹാരികളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സ്മോക്കിംഗ് ഉള്ള ഹാബിറ്റുള്ള ആൾക്കാരാണെങ്കിൽ അത് നിർത്തണം. ആൾക്കോഹോളിൻ്റെ ഉപയോഗം കഴിയുന്നിടത്തോളം പരിമിതപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വൃക്കരോഗങ്ങൾ വരാതിരിക്കാനും വൃക്കരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയാനും സാധിക്കും.